എല്ലാവർക്കും ദ എക്സ്ട്രീം മാസ് ലീഗ് സീരീസ് വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്കറിയാം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ കുറച്ച് വൈകിയാണ് ഇട്ടത്. ഗ്യാപ്പൊക്കെ വന്നു, മനഃപൂർവ്വം ഗ്യാപ്പ് വന്നതല്ല, കുറച്ച് വർക്കുകളും ബിസി ആയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. മാത്രമല്ല ഇന്നലെ ഞാൻ അടുത്ത എപ്പിസോഡ് ഇന്ന് ഇരുത്തുന്ന എപ്പിസോഡ് ഇന്നലെ ഇടാന്ന് വിചാരിച്ചാണ്, ഇന്നലെ ഇടാന്ന് വിചാരിച്ചപ്പോഴാണ് പെസ്സിന്റെ അപ്ഡേറ്റ് വന്നത്. പെസ് മൊബൈൽ കളിക്കുന്നവർക്ക് അറിയായിരിക്കും, പെസ്സിന്റെ അപ്ഡേറ്റ് ഇന്നലെ വന്നായിരുന്നു, ഒരു വലിയ അപ്ഡേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത പാച്ച് എല്ലാം പോയി, അപ്പോ പാച്ച് റീഇൻസ്റ്റാൾ ചെയ്തു, പെസ് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ വേറെ പ്രശ്നം പറ്റി, പുതിയ വേർഷൻ ആയതുകൊണ്ട്, പെസ്സിന്റെ പുതിയ വേർഷൻ ആയതുകൊണ്ട് തന്നെ ചില പാച്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വേർഷനുമായിട്ട് കമ്പാറ്റബിൾ അല്ല, അതുകൊണ്ട് പുതിയ പാച്ച് അവർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ ഗെയിമിന്റെ ഇടയ്ക്ക് കാണും, അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഗെയിം പ്ലേയിൽ മാറ്റമൊന്നുമില്ല, ഗെയിം പ്ലേ പക്കായിരിക്കും. കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ സ്കോർ ബോർഡിന്റെ സംഭവമൊക്കെ അത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ട് ഉടനെ 2 ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് റെഡിയാക്കാം. അപ്പോ ഇനി ഇങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാതെ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക, എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഇടവിട്ടെങ്കിലും എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോ ഇത്ര എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുന്ന കുറച്ച് പേര് ഉണ്ടെന്ന് എനിക്കറിയാം, അവരോട് ബിഗ് താങ്ക്സ് പറയുന്നു. അവർ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇടാം. മെസ്സേജസ് വായിക്കും, അത് നമ്മുടെ ആവശ്യമുള്ള മെസ്സേജസ് ഇല്ല. അപ്പോൾ ഇന്നത്തെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാറ്റ്ഫോർഡിനെതിരെ, വാറ്റ്ഫോർഡിന്റെ ഒരു ഹോം മത്സരമാണ്. നമുക്ക് ലൈനപ്പ് സെറ്റ് ചെയ്യാം. ാണ് പൊഗ്ബ, നമുക്കിവിടെ കാണാൻ സാധിക്കും പൊഗ്ബയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. പൊഗ്ബിനെ അപ്പോ കളിപ്പിക്കുന്നില്ല. മെയിൻ കുറച്ച് മെയിൻ പ്ലേസിന്റെ മക്ടോമിനെ ഗായയുടെ ഒക്കെ കണ്ടീഷൻ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പയ്യന്മാരെ ഇറക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഫ്രെഡ്, ആൻഡ്രിയസ് പെരേര, ഡാനിയൽ ജെയിംസ് പോലുള്ള ഗ്രീൻവുഡ്, എസ്പെഷ്യലി ഗ്രീൻവുഡ്, ഇവരെയൊക്കെ ഇറക്കാൻ ഇന്ന് വാറ്റ്ഫോർഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ. അപ്പോ ഒട്ടും വായിക്കേണ്ട, അപ്പൊ ഇന്നത്തെ മത്സരത്തിലേക്ക് കടക്കാം. മത്സരം ഇവിടെ ആരംഭിക്കുന്നു. ബാറ്റ്ഫോർഡ് ആണ് ചെയ്ത്, അവിടെ യുണൈറ്റഡ് ഒരു ത്രോയിൻ നേടിയെടുക്കുന്നു. ത്രോയിനെടുക്കുന്നു, ബാറ്റ്ഫോർഡ്, വെൽബെക്ക് ഹ്യൂസിന് നൽകി. ഹ്യൂസിന്റെ വീണ്ടും ഹ്യൂസ് ഡുക്കൂറെ, പുസെറ്റോ തിരിച്ച മാനുവേറ്ററിന്റെ കാലുകളിൽ. ഡാനിയൽ ജെയിംസ്, ഗ്രീൻവുഡ്, ഓ ഗ്രീൻവുഡ് അത് മാർഷലിന് റൈറ്റ് വിങ്ങിൽ നൽകിയ പന്താണ്. പക്ഷേ മാർഷൽ എത്തിപ്പിടിക്കുന്നതിന് മുമ്പ് തന്നെ വാറ്റ്ഫോർഡിന്റെ ഡിഫൻസ് അത് കാലുകളിൽ ഒതുക്കുന്നു. അവിടെ ഇപ്പോൾ കളി 12th മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൂക്ക് ഷോ ഓൺ ദ ലെഫ്റ്റ് വിങ്, ഡാനിയൽ ജെയിംസ്, ഓ ഡാനിയൽ ജെയിംസ് ആ ബോൾ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. ഗോളിക്ക് കിടക്കുന്നു, നമുക്കറിയാം യുണൈറ്റഡ് ഇന്ന് യുവനിരയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മുന്നേറ്റത്തിലായാലും മിഡ്ഫീൽഡിലായാലും, മിഡ്ഫീൽഡിൽ പെരേര, ഫ്രെഡ്, മുന്നേറ്റ നിരയിൽ ഗ്രീൻവുഡും ഡാനിയൽ ജെയിംസും, അങ്ങനെ യുവ കളിക്കാർ ആണ് ഇന്ന് യുണൈറ്റഡിന്റെ മുന്നേറ്റ നിര നയിക്കുന്നത്. ഒപ്പം മാർഷലും ഉണ്ട്. യുണൈറ്റഡിന്റെ ടോപ്പ് സ്കോററായ റാഷ്ഫോർഡ് ഗോൾ സ്കോറർ, ഒരു നല്ല രീതിയിൽ നല്ലൊരു ഫോമിൽ നിൽക്കുന്ന റാഷ്ഫോർഡ് ഇന്നത്തെ കളിയിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിക്കുന്നില്ല. പകരം ഗ്രീൻവുഡിനെയാണ് സെൻട്രൽ ഫോർവേഡ് സ്ഥാനത്ത് കോച്ച് കളിപ്പിക്കുന്നത്. അവിടെ ലുക്ക് ഷോയുടെ ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമമായിരുന്നു. കോർണർ കിക്ക് എടുക്കുന്നു ആൻഡ്രിയാസ് പെരേര, അടിച്ചകത്തുന്നു വാറ്റ്ഫോർഡ് ഡിഫൻസ്. വീണ്ടും പെരേര,
പെരേര പെരേരയെ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാറ്റ്ഫോർഡിൽ പെരേര എന്ന് പറയുന്ന ഒരു അർജന്റീനിയൻ കളിക്കാരനുണ്ട്, പലർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ യുണൈറ്റഡിലും പെരേര എന്ന് പറഞ്ഞ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉണ്ട്. ഗ്രീൻവുഡ് അത് ലൂക്ക് ഷോയ്ക്ക് നൽകുന്നു. ലൂക്ക് ഷോ, ഫ്രെഡ്. ഫ്രെഡ് അവിടെ നിന്നൊരു ഒരു ലോങ് റേഞ്ചർ ഷോട്ടായിരുന്നു, പക്ഷേ അത് ഒരു അപകടവും സംഭവിക്കുന്നില്ല. ഇപ്പോൾ കളി 30-ാം മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ട് ടീമുകൾക്കും ഇതുവരെ അരമണിക്കൂറായിട്ടും ഒരു ഗോൾ ഒരു ഇമ്പോർട്ടൻ്റ് അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു അപകടകരമാം വിധ ഒരു അറ്റാക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡാനിയൽ ജെയിംസ് ക്രോസ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ കോർണർ കിക്ക് നേടുന്നു മാൻ യുണൈറ്റഡ്. പെരേര എടുക്കുന്നു. വെൽബെക്ക് സാർ, ബെയ്ലി നല്ല നല്ല രീതിയിൽ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ആൻഡ്രേസ് പെരേര കാലുകളിൽ ഓ അത് 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 അവസാന ലൂക്ഷോയുടെ കാലുകളിൽ ഫ്രെഡ് പെരേര സോൾ വാൻ ബിസക്കി നൽകുന്നു. മാർഷ്യൽ പെരേര, ഓ പെരേര അവിടെ നിന്ന് ഒരു ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റ ഒരു ഒരു ഫ്രണ്ട് പാസ് നേരെ ഒരു പാസ് നൽകിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു നല്ല അപകടകരമാകും ഒരു അറ്റാക്കായിരുന്നു. തന്നെ ഇപ്പോൾ ബാറ്റ്ഫോർഡിൻ അതൊരു ഫൗളാണ് അവിടെ ഹ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിന് തക്കതായ ശിക്ഷ ലഭിക്കുന്നു. യെല്ലോ കാർഡ് അനാവശ്യമായൊരു ഫൗളായിരുന്നു അവിടെ, നമുക്ക് റീപ്ലേ കാണാം. ആ റീപ്ലേ അല്ല, ഫ്രണ്ടിനെയാണ് അവിടെ ഫൗൾ ചെയ്തത്. ഫൗൾ കിക്ക് എടുക്കുന്നു ബെയ്ലി. മാഗ്വയർ പെരേര, ഓ കളിയുടെ 40-ാം മിനിറ്റിൽ പെരേര ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നു, പക്ഷേ അത് ഗോൾ കീപ്പറിന് ഒരു പ്രശ്നമേയാകുന്നില്ല. അത് ഗോൾ കീപ്പർ നല്ല രീതിയിൽ കൈകളിൽ ഒതുക്കുന്നു. ആൻഡ്രിയാസ് പെരേര, മാറിയപ്പ, വീണ്ടും മാറിയപ്പ ഡൗസ് സാർ ഓൺ ദ ലെഫ്റ്റ് വിങ്. പെരേരയ്ക്ക് നൽകുന്നു. വെൽബെക്കിനൊരു ലോങ് ത്രൂ ആണ് അവിടെ ഉദ്ദേശിച്ചത്, ഒരു അത് പുറത്തേക്ക് അടിച്ചു കളയുന്നു. ഇറ്റ്സ് ഹാഫ് ടൈം, 0-0. മാൻ യുണൈറ്റഡിൻ്റെ ചോടുകൂടി സെക്കൻഡ് ഹാഫ് ഇവിടെ തുടങ്ങുന്നു. ആദ്യ ഹാഫിൽ രണ്ട് ടീമുകളും അവസരങ്ങൾ കിട്ടിയെങ്കിലും ഒരു 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 വൈറ്റൽ ഒരു ചാൻസ് അത് രണ്ട് ടീമിനും ലഭിച്ചിരുന്നില്ല. ഇവിടെ അത് ഒരു ത്രോയിൻ വിളിക്കുന്നു, സോറി ഓഫ് സൈഡ് വിളിക്കുന്നു റെഫറി. നിങ്ങൾ ഇവിടെ കാണാം എസ് പി റീപ്ലേ എന്നാണ് ഇവിടെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോക്ക് പാച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഈ പുതിയ പെസ് അപ്ഡേറ്റ് വന്നതോടുകൂടി അതിൻ്റെ കമ്പാറ്റബിലിറ്റി നഷ്ടപ്പെട്ടു, കമ്പാറ്റബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു പാച്ചിന് ഒരു അപ്ഡേറ്റ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് സ്കോർ ബോർഡൊന്നും പ്രീമിയർ ലീഗിൻ്റെ സ്കോർ ബോർഡ് അല്ല. അതൊക്കെ വരും ദിവസങ്ങളിൽ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ത്രോയിൽ നേടുന്നു യുണൈറ്റഡ്. സോൾ മാർഷ്യൽ, മാർഷൽ അവിടെ നിന്ന് ലോങ് റേഞ്ചറാണ് ശ്രമം. നല്ലൊരു ഗോൾ കീപ്പിംഗ് ആണ് അവിടെ നമ്മൾ കണ്ടത്. റീപ്ലേ ഇവിടെ കാണാം. അത് നല്ലൊരു അവസരമായിരുന്നു റാഷ്ഫോർഡിൻ്റെ. ഓ നല്ലൊരു ഷോട്ട്, പക്ഷേ ഗോൾ കീപ്പറിൻ്റെ അതിഗംഭീരമായ ഒരു രക്ഷപ്പെടുത്തലാണ് നമ്മൾ അവിടെ കണ്ടത്. കോർണർ കിക്ക് എടുക്കുന്നു ആൻഡ്രിയാസ് പെരേര. ഓ അത് ഗോൾ കീപ്പറിൻ്റെ കൈകളിലേക്കാണ് അടിച്ച് കയറ്റിയത്. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഗെയിമിലും പുറത്തും മഴയാണ്,
പേരാ അത്. ഓ വാട്ട് എ ചാൻസ് ഫോർ വെൽബെക്ക്. വാറ്റ്ഫോർഡിന്റെ 10 നമ്പർ സെന്റർ ഫോർവേഡിന് ഇതിലും മികച്ചൊരു ചാൻസ് ലഭിക്കുകയില്ല. നോക്കൂ, നമുക്ക് റീപ്ലേ കാണാം. ഓ അത് ജസ്റ്റ് മിസ്സിന്. ഇങ്ങനെ ഒരു ചാൻസ് ഇനി ഈ കളിയിൽ ലഭിക്കുകയില്ല. വെൽബെക്ക് അത് ഗോളാക്കേണ്ടിയിരുന്നു. വെൽബെക്കിന് ഒരു ചാൻസ് മിസ്സാകുന്നു, വാറ്റ്ഫോർഡിന് ഒരു ചാൻസ് മിസ്സാകുന്നു. അതുകൊണ്ട് തന്നെ യുണൈറ്റഡിന് ഭാഗ്യം തുണയ്ക്കുന്നു. ഒരു ഷോർട്ട് ഗോൾ കിക്ക് ആയിരുന്നു ഗെഹയെ അവിടെ എടുത്തത്. വാൻ ബിസ്സക്കേക്ക് ഒരു ലോങ് അത് ത്രോയിൻ നേടി നഷ്ടപ്പെടുത്തുന്നു. അവിടെ ഒരു ആ ഒരു ബോൾ ത്രോയിൻ എടുക്കുന്നു. ഫളബാസ് പെരേരയ്ക്ക് നൽകാൻ ശ്രമമായിരുന്നു. അത് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു മാൻ യുണൈറ്റഡ്. ബ്രൂണോ ഫെർണാണ്ടസ് ഇറങ്ങിയിരിക്കുകയാണ് ആൻഡ്രിയാസ് പെരേരയ്ക്ക് പകരം. 18 നമ്പർ ഡാനിയൽ ജെയിംസ്, ബ്രൂണോ ഫെർണാണ്ടസ്, മാർഷ്യൽ. മാർഷ്യൽ അത് ഗ്രീൻവുഡിന് നൽകുന്നു. ഓ അത് പോസ്റ്റ് വീണ്ടും ഒരു ചാൻസ്. ഓ ബ്രൂണോ ഫെർണാണ്ടസിന് രണ്ട് തകർപ്പൻ ചാൻസ് ആണ് ഇവിടെ ലഭിച്ചത് സുഹൃത്തുക്കളെ. ഇതിലും മികച്ച ചാൻസ് യുണൈറ്റഡിന് ലഭിക്കത്തില്ല. ആദ്യത്തെ നമുക്ക് കാണാം ബ്രൂണോ ഫെർണാണ്ടസ് അത് രണ്ടാമത്തെ ചാൻസ് മിസ്സാക്കും. ആദ്യത്തെ ചാൻസ് ക്രോസ് ബാർ തട്ടി അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് തന്നെയാണ് വന്നത്. വീണ്ടും അത് പുറത്തേക്ക് അടിച്ച് കളയുന്നു. രണ്ട് ടീമിനും രണ്ട് ക്രൂഷ്യൽ ചാൻസ് കിട്ടി രണ്ടും പുറത്തേക്ക് അടിച്ച് കളയുന്ന അവസ്ഥയാണ്. ഒരു ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് രണ്ട് ടീമുകൾക്ക് ഇവിടെ. കളിയുടെ 67-ാമത്തെ മിനിറ്റിൽ എത്തിയിരിക്കുമ്പോഴും ഒരു ടീമിനും ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കുന്നില്ല. ഇറ്റ് സ്റ്റിൽ 0-0 എ ഡ്രോ മാച്ച്. മാർഷ്യൽ, ബ്രൂണോ ഫെർണാണ്ടസ് ഗ്രീൻവുഡിന് നൽകുന്നു. ഡാനിയൽ ജെയിംസ് തിരിച്ച് ഗ്രീൻവുഡിന്. മാർഷ്യൽ ഒരു മുന്നേറ്റം, നല്ലൊരു മുന്നേറ്റമാണ് അവിടെ. ഓ അത് കുറച്ചുകൂടെ കുഴപ്പമില്ല. ഗ്രീൻവുഡ് ഓ ഓ നഷ്ടപ്പെടുത്തി കളയുന്നു. ബോക്സ് വരെ എത്തിച്ചതാണ്. അവിടെ കിടന്ന് തട്ടിക്കളിച്ച് യുണൈറ്റഡ് അവിടെ ആ ഒരു ചാൻസ് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പെരേര വെൽബെക്കിന് ലോങ് ബോളാണ് നൽകിയത്. പക്ഷേ അത് ഗോൾ കീപ്പറിൻ്റെ കൈകളിൽ ഒതുങ്ങുന്നു. ഡാനിയൽ ജെയിംസ്, ഓ ഡാനിയൽ ജെയിംസ് മാർഷലിന് നൽകിയ ബോളാണത്. മാർഷൽ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. അതെ, നമ്മുടെ ഗോളടി വീരൻ, ഗോൾ വേട്ടക്കാരൻ, യുണൈറ്റഡിൻ്റെ ദ കിങ്, ഗോൾ കിങ് ഇറങ്ങിയിരിക്കുകയാണ് റാഷ്ഫോർഡ്. മാർഷലിന് പകരം റൈറ്റ് വിങ്ങിൽ റാഷ്ഫോർഡ് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് സുഹൃത്തുക്കളെ. ഇനി എന്തും സംഭവിക്കും. ബാറ്റ്ഫോർഡിൻ്റെ അറ്റാക്കാണ് അവിടെ. ഓ അത് ഒരു ഫൗൾ കിക്ക് വിളിക്കുന്നു, ഫൗൾ വിളിക്കുന്നു റഫറി. വാൻ ബിസക്കയാണ് അവിടെ സാറിനെ ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സോറി, ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അവിടെ സാറിനെ ഫോൾ ചെയ്തത്. ഇതൊരു ക്രൂഷ്യൽ ചാൻസ് ആണ് വാറ്റ്ഫോർഡിന്. പെരേര എടുക്കുന്നു. ഓ നല്ലൊരു രക്ഷപ്പെടുത്തൽ ദഹയുടെ ഭാഗത്തുനിന്ന്. ദഹയുടെ ദേഹത്ത് തട്ടി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദേഹത്തല്ല, മുഖത്ത് തട്ടി അത് കോർണർ കിക്ക് നേടുന്നു വാറ്റ്ഫോർഡ്. പെരേര ജന്മത്ത് ഹൊളവാസ് ഡുക്കൂറെ. ഓ ഡുക്കൂറെ അവിടെ ഒരു ഒരു ത്രൂ പാസ്സാണ് നൽകിയത്. ഗോളി കിക്ക് ആയി കലാശിക്കുന്നു. ഹ്യൂസിന് പകരം ക്ലെവർലി ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്ലെവർലി ഗോളിക്ക് കേൾക്കുന്നു. ഡെഹയ റാഷ്ഫോർഡ് സബായി ഇറങ്ങിയതാണ് റാഷ്ഫോർഡ്. ഓ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മഴയാണ്, അതിതീവ്ര മഴയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സ് തെന്നിപ്പോകുന്നു. ഇവിടെ ബാറ്റ്ഫോർഡിന് ഒരു ഉഗ്രൻ ചാൻസ്. ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് എ ഗോൾ. ബാറ്റ്ഫോർഡിന്റെ 7 നമ്പർ ബ്യൂട്ടിഫുൾ സബായി ഇറങ്ങി വന്ന സൂപ്പർ സബായി ഈ മഴയത്ത് ഗോൾ അടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മാൻ യുണൈറ്റഡിന്റെ നെഞ്ചത്തേക്ക് ആ ബോൾ പതിക്കുന്നു. അത് ഗോൾ വലയിൽ അല്ല തട്ടിയത്, മാൻ യുണൈറ്റഡ് ആരാധകരുടെ, മാൻ യുണൈറ്റഡിന്റെ നെഞ്ചത്താണ് ആ ബോൾ വന്ന് തറച്ചത്. കളിയുടെ അവസാന 10 മിനിറ്റിനുള്ളിൽ ഇതാ വാറ്റ്ഫോർഡ് തങ്ങളുടെ ഗോൾ അടിച്ചിരിക്കുന്നു. 81 മിനിറ്റുകൾ പിന്നിടുമ്പോൾ
ബാറ്റ്ഫോർഡ് 1-0 ലീഡെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റാഷ്ഫോർഡ് ഇനിയും തങ്ങളുടെ രക്ഷകനായ റാഷ്ഫോർഡിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. റാഷ്ഫോർഡിന് ഇവിടെ ഒരു ചാൻസ്, ക്രോസ് ചെയ്യുന്നു പക്ഷേ ബ്ലോക്ക് ചെയ്യുന്നു ബാറ്റ്ഫോർഡ് ഡിഫൻസ്, അടിച്ചകറ്റുന്നു. സാറിൻ്റെ കാലുകളിൽ ഹൊളബാസ്, ഡോസൺ, ഡുഖൂറെ, ക്ലവർലി, സാറിന് നൽകിയ പന്താണ്, അത് നല്ല രീതിയിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു യുണൈറ്റഡ് ഡിഫൻസ്. ഡാനിയൽ ജെയിംസ്, ഓ ഡാനിയൽ ജെയിംസിന്റെ ഒരു മിസ് പാസ്. വെറും മിനിറ്റുകൾ മാത്രമാണ് ഈ കളി ശേഷിക്കുന്നത്. യുണൈറ്റഡ് തങ്ങളുടെ ആദ്യ തോൽവിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രീമിയർ ലീഗിൽ തോൽവി അറിയാതെ മുന്നേറിയ ടീമായിരുന്നു യുണൈറ്റഡ്, എന്നാൽ തങ്ങളുടെ ആദ്യ തോൽവിയിലേക്ക് നീങ്ങുന്നു. ഇനിയും ചാൻസ് ഉണ്ട്. റാഷ്ഫോർഡ് ക്രോസസ്, ഓ ഏതാണ്ട് സത്യം പറഞ്ഞത് യുണൈറ്റഡിന്റെ അവസാനത്തെ ചാൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 4 മിനിറ്റ് ഇഞ്ചുറി ടൈം മാത്രമാണ് ശേഷിക്കുന്നത്. അവസാനത്തെ ചാൻസും കളഞ്ഞു കുളിക്കുന്നു യുണൈറ്റഡ്. ഡാനിയൽ ജെയിംസിന് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ആ ബോള് ഹെഡ് ചെയ്ത് പുറത്തേക്ക് അടിച്ച് കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, യുണൈറ്റഡിന്റെ ആദ്യ തോൽവി ഇവിടെ. ഓ അതൊരു ഗോൾ കീപ്പറിന് ഒരു മിസ് പാസ് ആണ് അവിടെ. ഓ നല്ലൊരു രക്ഷപ്പെടുത്തൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ചാൻസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് കാണാം, ഗോൾ കീപ്പറിന് ഒരു മിസ് പാസ് ആണ് അവിടെ. ഗ്രീൻവുഡിന് നൽകുന്നു. ഗ്രീൻവുഡ് നല്ല ഷോട്ടാണ് എടുത്തത്, പക്ഷേ ഗോൾ കീപ്പറിന് നല്ല ഒരു ഉഗ്രൻ സേവ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്, ഇനി ഒരു ചാൻസ് കിട്ടത്തില്ല. കോർണർ കിക്ക് എടുക്കുന്നു. ഓ അതും ഒന്നും സംഭവിക്കാതെ ബോള് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളത്. സാർ സബായി വന്ന ഡിയോളിഫിയുടെ ഗോളിൽ ഇതാ ബാറ്റ്ഫോർഡ് മാൻ യുണൈറ്റഡിനെ തോൽപ്പിച്ചിരിക്കുന്നു ഫൈനൽ വിസിൽ. യുണൈറ്റഡിന്റെ ആദ്യ തോൽവി ഇതാ നമ്മുടെ മാൻ ഓഫ് ദ മാച്ച് ഡിയോളിഫിയു സബായി ഇറങ്ങി യുണൈറ്റഡിന് എതിരെ ഗോളടിച്ച ഡ്യൂളിഫ്യൂ. നമുക്ക് സ്റ്റാറ്റ്സ് നോക്കാം. പൊസിഷൻ, ഷോട്ട്സ്, പാസസ് എല്ലാം യുണൈറ്റഡിനാണ്. പക്ഷേ ഒരു സംഭവം മാത്രം, ഗോൾ മാത്രം യുണൈറ്റഡ് അടിക്കാൻ മറന്നുപോയ കാഴ്ചയാണ്. ഡ്യൂളിഫ്യൂ തീർച്ചയായും മാൻ ഓഫ് ദ മാച്ച് അർഹനായിരിക്കുന്നു. അതെ, നമ്മൾ 5-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. 5-ാം സ്ഥാനത്ത് നമ്മളെത്തി, ഒരു തോൽവി. 2-ാം സ്ഥാനത്ത് കടന്നിരുന്ന നമ്മളെ, 2-ാം 3-ാം സ്ഥാനത്ത് കടന്നിരുന്ന നമ്മളെ 5-ാം സ്ഥാനത്ത് എത്തിരിച്ചിരിക്കുകയാണ്. ലിവർപൂൾ ഒരു കളി പോലും തോൽക്കുകയോ ഡ്രോയും ചെയ്യാതെ എല്ലാ കളിയും ജയിച്ച 1-ാം സ്ഥാനത്ത്. സ്ക്വാഡ് റൊട്ടേഷൻ ചാപ്റ്റർ 1 ഒരു കട്ട് സീനാണ് നമുക്ക് കാണാം. വി ഹാവ് ഗോട്ട് എ ടഫ് ഷെഡ്യൂൾ ഓൺ ദ ഹൊറിസോൺ, സോ ഐ തിങ്ക് വി ഷുഡ് ഗിവ് ഡേവിഡ് അലോട്ട് സം പ്ലേയിങ് ടൈം ആൻഡ് ഗിവ് സം അതർ ബോയ്സ് എ റെസ്റ്റ്. യു മേ ബി റൈറ്റ്, അവർ യങ് പ്ലെയർ വിൽ ബെനിഫിറ്റ് ഫ്രം ദ ഓപ്പർച്യൂണിറ്റി. അതായത് ഡേവിഡ് അലോട്ടിന് ഒരു ചാൻസ് കൊടുക്കണമെന്നാണ് ഇവിടെ സ്പോർട്സ് ഡയറക്ടർ ഗിഗ്സിനോട് പറഞ്ഞത്. അതെ, അത് നമുക്ക് പരിഗണിക്കാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് എഫ് എ കപ്പ് ഹഡ്രസ്ഫീൽഡ് ടൗണിനെതിരായിട്ടുള്ള മത്സരം നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.